നമസ്കാരം. 10 വർഷമായി തെലങ്കാന അടക്കി ഭരിക്കുകയാണ് ബി ആർ എസ് എന്ന പാർട്ടിയും അതിന്റെ അധ്യക്ഷനായ കെ ചന്ദ്രശേഖർ റാവു. എന്നാൽ പതിറ്റാണ്ട് കാലമായ ഈ ബി ആർ എസിന്റെ തേരോട്ടത്തിന് തടയിടാൻ തങ്ങളെ കൊണ്ട് പറ്റുന്ന എല്ലാം സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ട് തെലങ്കാനയിലെ കോൺഗ്രസ് നേതൃത്വം. ഇതിനിടയിലാണ് വൈ എസ് ശർമിളയുടെ ഭാഗത്തു നിന്നും ഒരു നിർണായക നീക്കം ഉണ്ടായിരിക്കുന്നത്. തെലങ്കാന കോൺഗ്രസിന്റെ സംഘാടക ചുമതലയുള്ളത് കർണാടകയുടെ ഉപമുഖ്യമന്ത്രിയായ ഡി കെ ശിവകുമാറിനാണ്. ഇദ്ദേഹം പലതവണ വൈ എസ് ശർമിളയെ കണ്ട് കോൺഗ്രസുമായി ലയിക്കണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു എങ്കിൽ പോലും ഇതെല്ലാം ലയന നീക്കങ്ങളെല്ലാം തന്നെ അസ്ഥാനത്തായിരിക്കുന്നു. അത്തരം പ്രതീക്ഷകളെല്ലാം തന്നെ അസ്തമിച്ചിരിക്കുന്നു. കാരണം തെലങ്കാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷയോടെ കോൺഗ്രസ് ഇറങ്ങാനിരിക്കെ തെലങ്കാനയിലെ 119 നിയമസഭാ സീറ്റുകളിലും തങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന വൈ എസ് ആർ തെലങ്കാന പാർട്ടി തീരുമാനിച്ചിരിക്കുന്നു. ഇത് വൈ എസ് ശർമിളയുടെ പാർട്ടിയാണ്. കഴിഞ്ഞ 4 മാസമായി കോൺഗ്രസിൽ ലയിക്കാൻ എല്ലാ കാര്യങ്ങളും സാധ്യമായതൊക്കെയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനുശേഷം ഈ ലയന നീക്കത്തിൽ ഒരു തീരുമാനമാകാതെ വന്നതോടുകൂടിയാണ് വൈ എസ് ശർമിള കളം മാറ്റിപ്പിടിക്കുന്നത്. പലയർ ഉൾപ്പെടെ 2 മണ്ഡലങ്ങളിൽ വൈ എസ് ശർമിള മത്സരിക്കാനുള്ള സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കുന്ന നീക്കം തന്നെയാണ് വൈ എസ് രാജശേഖർ റെഡ്ഡിയുടെ മകളുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അഭ്യുക്ത ആന്ധ്രാപ്രദേശിന്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന വൈ എസ് രാജശേഖര റെഡ്ഡിയുടെ മകളായ വൈ എസ് ശർമിളയ്ക്ക് തെലങ്കാനയിലും ആന്ധ്രയിലും കാര്യമായ പിന്തുണയുണ്ട്. നിലവിൽ ആന്ധ്രയുടെ മുഖ്യമന്ത്രിയായ ജഗൻമോഹൻ റെഡ്ഡിയുടെ സഹോദരി കൂടിയാണ് ഇവർ. എന്തായാലും ഇപ്പോൾ ഈ വൈ എസ് ശർമിളയുടെ അമ്മയായ വിജയമ്മ, ഭർത്താവ് അനിൽകുമാർ തുടങ്ങിയവരും തെലങ്കാനയിൽ മത്സരത്തിന് ഇറങ്ങുമെന്ന് ഉറപ്പായിരിക്കുന്നു. അതായത് തെലങ്കാനയിൽ ബി ആർ എസിനെ വെട്ടി അധികാരത്തിലേറണം എന്ന് കോൺഗ്രസ് ശ്രമിക്കുമ്പോൾ പണ്ട് കോൺഗ്രസിനൊപ്പം നിന്ന വൈ എസ് രാജശേഖർ റെഡ്ഡിയുടെ മകൾ തന്നെ ആ നീക്കങ്ങൾക്ക് തടയിട്ടിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസിന്റെ മലയാളം.